പാകിസ്ഥാൻ കസ്റ്റഡിയിൽ പതറാതെ അഭിനന്ദൻ. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ചോദ്യങ്ങൾ ഓരോന്നിനോടും പതറാതെ സ്വസ്ഥമായും ശാന്തവുമായാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമൻ മറുപടി നൽകിയത്. പേര് വെളിപ്പെടുത്തിയെങ്കിലും മറ്റ് വിവരങ്ങളൊന്നും അദ്ദേഹം പാകിസ്ഥാൻ സൈന്യവുമായി പങ്കുവച്ചിട്ടില്ല. ഇതൊന്നും വെളിപ്പെടുത്താനാവില്ലെന്നാണ് പാക് കസ്റ്റഡിയിൽ അഭിനന്ദൻ സധൈര്യം പറഞ്ഞത്. അഭിനന്ദന്റെ മടങ്ങിവരവിനായുള്ള പ്രാർത്ഥനയിലാണ് രാജ്യം ഒന്നാകെ. MiG-21 വിമാനം തകർന്ന പാകിസ്ഥാൻ പിടിയിലായ ഇന്ത്യൻ വ്യോമസേന പൈലറ്റും തമിഴ്നാട് സ്വദേശിയുമായ അഭിനന്ദൻ വർത്തമന്റെ നിരവധി വീഡിയോകളാണ് ഇതിനോടകം പാകിസ്ഥാനിലെ വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇത് അഭിനന്ദന്റേത് തന്നെയാണോ എന്നത് സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. രജൌറി ജില്ലയിലെ നൌഷേരയിലും പൂഞ്ച് ജില്ലയിലും അതിർത്തി ലംഘിച്ചെത്തിയ വിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേന തുരത്തിയിരുന്നു. ഇതിനോടെയാണ് വിമാനം തകർന്ന് അഭിനന്ദനെ കാണാതാവുന്നത്. പൈലറ്റിനെ കാണാതായ വിവരം ഇന്ത്യ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് പാക് മാധ്യമങ്ങൾ പൈലറ്റിന്റെ വീഡിയോ പുറത്തുവിട്ടിരുന്നു. മുഖത്തുനിന്ന് ചോരവാർന്നൊലിക്കുന്ന രീതിയിലുള്ള വീഡിയോയാണ് ആദ്യം പുറത്തുവിട്ടിരുന്നത്. ആൾക്കൂട്ടം പൈലറ്റിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഈ വീഡിയോ പുറത്തുവരുമ്പോൾ ഇന്ത്യൻ വ്യോമസേന പൈലറ്റിനെ കാണാതായ വിവരം സ്ഥിരീകരിച്ചിരുന്നില്ല. കൈകാലുകളും കണ്ണും കെട്ടിയിട്ട് അഭിനന്ദൻ സംസാരിക്കുന്ന വീഡിയോയായിരുന്നു രണ്ടാമതായി പുറത്തുവന്നത്. ഈ വീഡിയോ പുറത്തുവന്നതോടെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. ജനീവ കരാറിൽ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തിയതെന്നും വ്യക്തമാക്കി. എന്നാൽ കൈകാൽ കെട്ടി കണ്ണ് കെട്ടിയ അവസ്ഥയിലും പതറാതെ പാകിസ്ഥാൻ മേജറിന്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന അഭിനന്ദനെയാണ് കണ്ടത്. ഞാൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ. എന്റെ സർവീസ് നമ്പർ 27981. ഞാൻ പൈലറ്റാണ്. ഞാൻ ഹിന്ദുവാണ് എന്നായിരുന്നു വീഡിയോയിൽ അഭിനന്ദൻ പറഞ്ഞത്. വേറെ എന്താണ് അറിയേണ്ടതെന്നും അഭിനന്ദൻ ധൈര്യപൂർവ്വം ചുറ്റിലുമുള്ള പാക് സൈനിക മേധാവികളോട് ചോദിക്കുന്നുണ്ട്. എനിക്കൊരു വിവരം അറിയാനുണ്ട്. നിലവിൽ ഞാൻ പാക് ആർമിയുടെ കൈവശമാണോ എന്ന് അഭിനന്ദൻ ചോദിക്കുന്നതും വീഡിയോയിൽ കാണാം. ജനീവയുടെ ധാരണയനുസരിച്ച് യുദ്ധ തടവുകാരൻ എന്ന പരിഗണനയാണ് അഭിനന്ദന് നൽകേണ്ടത്. കുറ്റവാളികളെ പോലെ പാർപ്പിക്കരുത്. സ്വന്തം രാജ്യത്തേക്ക് എത്രയും വേഗം മടക്കി അയക്കണം. നിയമ നടപടികൾ യുദ്ധ കുറ്റവാളി എന്ന നിലയിൽ മാത്രം മാനുഷിക പരിഗണന ഉറപ്പാക്കുക. അക്രമം, പീഡനം, ഭീഷണി, അപമാനിക്കൽ എന്നിവയിൽ നിന്ന് സുരക്ഷ, സുരക്ഷിതമായ താമസ സൗകര്യം, ഭക്ഷണം, വസ്ത്രം, ശുചിത്വം, വൈദ്യസഹായം എന്നിവയാണ് ജനീവ ധാരണയനുസരിച്ച് യുദ്ധ തടവുകാരുടെ അവകാശങ്ങൾ. ചോരയൊലിക്കുന്ന വീഡിയോ പുറത്തുവിട്ട പാകിസ്ഥാൻ നടപടി ജനീവ കരാർ ലംഘനമാണെന്ന ഇന്ത്യയുടെ ആരോപണത്തിന് പിന്നാലെ വിംഗ് കമാൻഡർ അഭിനന്ദന് ചായ കൊടുത്ത് അദ്ദേഹത്തെ സ്വസ്ഥനാക്കി ചോദ്യം ചെയ്യുന്ന വീഡിയോയാണ് പിന്നീട് പാകിസ്ഥാൻ പുറത്തുവിട്ടത്. ചെന്നൈക്കടുത്തുള്ള സേലായൂരിലെ ഡിഫൻസ് കോളനിയിൽ താമസിക്കുന്ന റിട്ടയർഡ് എയർ മാർഷൽ സിംഗക്കുട്ടി വർത്തമന്റെ മകനാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ. തിരുവണ്ണാമല സ്വദേശിയായ സിംഗക്കുട്ടി വർത്തമൻ വ്യോമസേനയിൽ വിരമിച്ചതിനു ശേഷം സേലായൂരിലെ കോളനിയിലാണ് താമസിക്കുന്നത്. 2004 അഭിനന്ദൻ വ്യോമസേനയിൽ ചേർന്നത്. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.